ഹലോ ഫ്രണ്ട്സ്, പറ്റുന്നില്ല ഇവിടേക്ക് കൊടുക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. ചുട്ട് ഓൾറെഡി എല്ലാം പോയി, വായന്ന് തുറക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ദാ അരിമണി അവിടെ ഇരുന്ന് ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ റൂമിലാണ്. എനിക്ക് ആപ്പിൾ കടിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അരിമണിയുടെ അടുത്ത് കൊടുത്തു. കടിച്ചിട്ട് ചെറിയ പീസായിട്ട് ഫയല് വെച്ചാണ് ഞാൻ കഴിച്ചത്. എനിക്ക് ഡയറക്റ്റ് ഓർന്ന് കഴിക്കാൻ പറ്റൂല, ഭയങ്കര സീനാണ്. ചുണ്ടിന്റെ ഒക്കെ അവസ്ഥ കണ്ടില്ലേ, ഇപ്പൊ ആരും എന്റെ ചുണ്ട് കണ്ടാ നല്ലപോലെ ഒരു ചുംബനം തരാൻ തോന്നുന്നു. ഒന്നു ചുണ്ടൊക്കെ എന്താ പറയാ, വൾഗറായിട്ട് ഭയങ്കര ഇതുപോലെ ഇരിക്കുന്നു. അത് കുഴപ്പമില്ല, അതൊക്കെ ഈ ക്ലൈമറ്റ് ചേഞ്ച് മാറിക്കോളും. ഇന്നത്തെക്കാട്ടി കൂടുതൽ വൾഗറായി, കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു എന്ന് ഓർമ്മയുണ്ട്. സോ ഞങ്ങൾ ഇനി എന്താ പറയാ, ഞങ്ങൾ നേരെ പാലസിലോട്ട് പോവാണ്. നേരെ അല്ല, അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് കാണിച്ചു തന്നായിരുന്നു, നമ്മുടെ പാലസ് ഇരിക്കുന്നത് ആ മുകളിലാണ്, ആ പാലസിലോട്ടാണ് പോകുന്നത്. ഈവനിങ് നമ്മൾ സൺസെറ്റൊക്കെ കാണാനാണ്. അടിപൊളി ഒരു പാലസ് ആണ്. 25 രൂപ എന്നല്ല ടിക്കറ്റ് വന്നതുണ്ട് ഷാമിൽ, 25 രൂപ എന്തോന്ന് ടിക്കറ്റ് വരുന്നത് അതിൻ്റെ അകത്ത് കയറാനായിട്ട്. സോ അതിനു മുമ്പായിട്ട് നമുക്ക് എന്താ പറയുക, ഒന്ന് ഫുഡ് കുക്ക് ചെയ്ത് വല്ലതും ഒന്ന് കഴിച്ച് വയറ് ഫില്ലായിട്ട് പോകാം. അപ്പൊ ഇവിടെ ഓട്സ് കുക്ക് ചെയ്യാൻ വേണ്ടിയാണ് പ്ലാന്. ഞാൻ ഇതൊക്കെ കഴുകിയിട്ടുണ്ട്. എന്താ പറയാ, ഈ റൂമിന്റെ എന്താ പറയാ വലിയ ജനലായതുകൊണ്ട് നമുക്ക് എന്താ പറയാ കൂടുതൽ സൺലൈറ്റ് അടിക്കുന്നുണ്ട്, നല്ല വെട്ടവും നല്ല എന്താ പറയാ വ്യൂസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല രാവിലെ ഈ ജനലിൽ കൂടെ നമുക്ക് നല്ലപോലെ സൺലൈറ്റ് അകത്ത് പ്രവേശിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് വലിയതുപോലെ തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പോഴാണെങ്കിൽ എന്താ പറയാ വെയിൽ അപ്പുറത്തെ സൈഡിലോട്ട് പോയി, ഇപ്പൊ ചെറുതായിട്ട് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ കുക്ക് ചെയ്തിട്ട് പെട്ടെന്ന് പോകണം, വെളിയിൽ നല്ല തണുപ്പാണ്. നമ്മള് ഓട്സ് ഇട്ടിട്ടുണ്ട് ഇത്രയും ക്വാണ്ടിറ്റി ഇട്ട്. നമ്മൾ അപ്പുറത്തെ റൂമിലൊക്കെ നമ്മുടെ വേറെ മലയാളീസൊക്കെ ഉണ്ട്. സോ ഞങ്ങൾ 5 പേരുണ്ട്, 5 പേർക്കും കൂടെ ഇതാണ്ട് ഓട്സ് ഉണ്ടാക്കുവാണ്. സോ അരിമണി വെള്ളമൊഴിക്കുവാണ്. എത്ര നേരം എടുക്കും ഇതുണ്ടാക്കാൻ? 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഓട്സ് ഉണ്ടാക്കാം. അപ്പോൾ ഓട്സ് കഴിക്കുമ്പോൾ ഹെൽത്തിയാണ്. ആ ഭയങ്കര ഐസ് വെള്ളമാണ്, അത് ബോയിലാവാൻ നല്ല ടൈം എടുക്കും. ഓട്സ് പകുതി വെന്തിട്ടുണ്ട്, തിളച്ചോണ്ടിരിക്കുന്നുണ്ട്, ചെറുതായിട്ട് തള വരുന്നുള്ളൂ. ദേവനോട് അത് ഫുഡ് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ രാത്രി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ബാക്കി ചോറ് ബാക്കി ഉണ്ടായി. അതിലെന്തോ കെച്ചപ്പോ എന്തോ എന്താ ടൊമാറ്റോൻ്റെ കെച്ചപ്പ്, ആ ടൊമാറ്റോൻ്റെ കെച്ചപ്പ് വെച്ചതേ ചോറിൽ കെച്ചപ്പ് ഇട്ട് കഴിക്കുന്നുണ്ട്. ടേസ്റ്റ് ഉണ്ടോ? അതല്ല അതിന്റെ ശരിക്കുള്ളത്, അവൻ ആ ആ ഒരു ചെമ്പ് ചോറ് കഴിക്കുകയും ചെയ്യും, അത് കഴിഞ്ഞ് ഇതിന്റെ പകുതിയും കഴിക്കും. അതാണ് സത്യം. അവന് വിശപ്പ് മാറില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒച്ച് കഴിച്ചാണെങ്കിൽ ഇത് ഫുള്ള് കഴിക്കേണ്ടിരിക്കും, 5 പേർക്കൂടെ ഉള്ളത്. അപ്പൊ അത് തികഞ്ഞില്ല, മാറൂല, വിശപ്പ് മാറൂല എന്ന് പറഞ്ഞിട്ടാണ് ആ സോസ് ഒഴിച്ച് അത് കഴിക്കണത്. പിന്നെ അത് ബിരിയാണി അരി വെച്ച് ഉണ്ടാക്കിയോണ്ട് നല്ല സ്മെല്ലും വലിയ കുഴപ്പമുണ്ടാവൂല. മൈക്കൽ ജാക്സണും ഫാറൂഖ് ബ്രോയും താണ്ട ഇവിടെ ഉണ്ട്, കഴിച്ചോണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? നമ്മള് പാലും ഇതൊന്നും ഇല്ല, ജസ്റ്റ് വെള്ളത്തിൽ ഓട്സ് ആക്കിയതാണ്. മൈക്കിൾ ജാക്സൺ ആദ്യമായിട്ടാണ് ഓട്സ് കഴിക്കുന്നത് അല്ലേ, അതിന്റെ ക്രെഡിറ്റ്. എങ്ങനെയുണ്ട് നമുക്ക് മൈക്കിൾ ജാക്സൺ ഓട്സ് കഴിച്ചതിന്റെ ക്രെഡിറ്റ് എനിക്ക് കിട്ടി കേട്ടോ. നമ്മള് ഞാൻ ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്തു, എല്ലാം കഴിഞ്ഞു, നീ ലാസ്റ്റ് ഒന്ന് രണ്ടളക്കളക്കി നിന്റേതായി. റൂമിൽ നിന്ന് ഇറങ്ങി, ഇവിടെ ഫുൾ ആപ്പിളാണ് കേട്ടോ. മണാലിയിലൊക്കെ ആപ്പിൾ തീർന്നു, ഇവിടുത്തെ ഇപ്പോഴും ആപ്പിൾ നിൽക്കുന്നു കേട്ടോ, ഫുള്ള് ആപ്പിളാണ്. അവിടെയും വേറെ ആപ്പിളുണ്ട്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഇന്നലെ കുറച്ച് ആപ്പിള് കാര്യങ്ങളൊക്കെ പറിച്ച് കഴിച്ചായിരുന്നു കേട്ടോ. അതേ നോക്കിയേ, 2 സൈക്കിളിൽ ഇരിക്കുന്നില്ല, അത് നമ്മുടെ മലയാളീസിൻ്റെ ആണ് കേട്ടോ. ഇനിയും 2-3 പേര് വരാനുണ്ടെന്ന് തോന്നുന്നു. നീ വീഡിയോ എടുത്താൽ ഞാനും എടുക്കും കേട്ടോ. പോ, ചായക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുക. നമ്മള് പാലസിലോട്ടാ, പാലസ് പാലസ്. ശരിയല്ലേ, ഓക്കേടാ, കാണാം, നമ്മള് വരാം. അയ്യോ, ഇന്ന് ഇടിച്ചിട്ടേനാ. ഇവിടെ കണ്ടില്ലേ സുന്ദരകുട്ടപ്പനായിട്ട് ഇവിടെ കിടക്കുന്നത്, ആ പൂടേക്ക് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് താണ്ട് സെപ്പറേറ്റ് പൂട വെക്കേണ്ടി വരും തണുപ്പ് തുടക്കാൻ. ഇവിടെ ഫുള്ള് ഷോപ്സാട്ടോ. നമ്മൾ ഈ ഒരു തേരി കയറിയിട്ടാണ് നമ്മൾ മാൾ റോഡിലോട്ട് നമുക്ക് പോകേണ്ടത്. മാൾ റോഡിൽ നിന്ന് വേണം നമുക്ക് പിന്നെ മുകളിലോട്ട് നമ്മുടെ പാലസിലോട്ട് പോകാനായിട്ട്. വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഹെൽത്ത് ചെക്കപ്പ് ആൻഡ് ഓക്സിജൻ ബാർ ഫോർ ടൂറിസ്റ്റ്. അവർ ചെറിയ പൈസ എന്തോ ഈടാക്കുമെന്ന് തോന്നുന്നു, അത് ഞാനിപ്പോൾ ജസ്റ്റ് കണ്ടതാണ് കേട്ടോ. ഇത് നമ്മുടെ മാൾ റോഡിൻ്റെ തൊട്ട് താഴെയായിട്ടാ, അപ്പുറത്താണ് മാൾ റോഡ്. അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ വന്നിട്ട് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണമെങ്കിൽ ദാണ്ട് ഇവിടെ വരാൻ ടൂറിസ്റ്റുകൾക്കൊക്കെ ആയിട്ട്. ഞങ്ങൾ മാൾ റോഡിൽ കയറി. മാൾ റോഡിൽ ഇന്ന് ഇച്ചിരി കൂടുതൽ തിരക്കാണെന്ന് തോന്നുന്നു, ഉച്ച സമയത്ത് കൂടുതൽ തിരക്കുണ്ട്. പിന്നെ എന്താ പറയുക, ഈവനിങ് ആകുമ്പോൾ ആളുകൾ കൂടുതൽ മാൾ റോഡിൽ നിന്ന് പിരിഞ്ഞു പോകാറുണ്ട്, തണുപ്പ് കൂടുന്നവർ. ഇവിടെ കണ്ടില്ലേ റോഡിൻ്റെ സൈഡ്
ഈ നട്ട് കാര്യങ്ങൾ അങ്ങനത്തെ പല കാര്യങ്ങളും ഇവിടെ ഇട്ട് വിൽക്കുന്നുണ്ട്. റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു, രാത്രി വന്ന് നോക്കിയായിരുന്നു. അതാണ്ടേ അവിടെയും എന്താ പറയുക സ്ട്രീറ്റിലിട്ട് വയ്ക്കുന്നുണ്ട്, അതുപോലെ ആ ഭാഗത്തും കുറേ പേരിട്ട് വയ്ക്കുന്നുണ്ട്. ഇവിടെ ആ കാണുന്നതാണ് പാലസ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കാൻ ഭയങ്കര അടിപൊളി വ്യൂ ആണ്, പക്ഷേ അത് നടന്നു കയറാൻ കുറച്ച് ദൂരമുണ്ട്. എന്താ പറയുക അരിമണി, എന്താ പറയുക ഇവിടെ ലേ വന്നതുപോലെ യാക്കിൻ്റെ ഇറച്ചി, യാക്കിൻ്റെ ഇറച്ചി എന്ന് പറഞ്ഞ് കോഴിക്കൊണ്ട് കിടക്കുക. നമ്മൾ കുറച്ച് കടകളിലൊക്കെ ചോദിക്കൊണ്ടിരിക്കാം. ഇപ്പൊ എന്റെ യാത്ര എന്ന് പറയുന്നത് യാക്കിന്റെ ഇറച്ചി തേടിയുള്ള യാത്രയാണ്. ഞങ്ങള് കടകളിൽ ചോദിച്ചു ചോദിച്ച് യാക്കിന്റെ ഇറച്ചി തക്ഷി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, തിക്ഷി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കിട്ടുമെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് ലേന്ന് ഒരു 15 കിലോമീറ്റർ എന്തോ ഉണ്ട്. അപ്പോ അങ്ങോട്ടൊന്ന് പോകണം, യാക്കിന്റെ ഇറച്ചി നോക്കണം എങ്ങനെയാണ് ടേസ്റ്റ് കാര്യങ്ങളെന്നൊക്കെ. രണ്ട് വഴികളുണ്ട് ഇവിടെ നടുക്കായിട്ട്, ഒരു സെന്ററിലായിട്ട്. ഇവിടെയും ഒരു ബുദ്ധമതത്തിന്റെ എന്തൊക്കെയോ ഉണ്ട്. ഇതാണെന്ന് തോന്നുന്നു. ഹലോ, പാലസ് പാലസ് പാലസ്. ഓക്കെ, ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പാലസ് ഇത് വഴിയാണെന്ന്. ഇത് വഴി എന്തോ വഴിയുണ്ടല്ലോ, ഇതൊക്കെ കണ്ടില്ലേ, പഴയ ബിൽഡിങ്സ് ആണ് കേട്ടോ ഇവിടെ മുഴുവൻ. സൈക്കിളിൻ്റെ വണ്ണം നോക്കിക്കേ, ഇവിടെ മൗണ്ടൻ ടൈപ്പ് ആയതുകൊണ്ട് ഇതിലേക്കൂടെ ഓടിക്കാൻ പറ്റിയ സൈക്കിളല്ലേ. അതും എടുത്തോണ്ട് പോയാലോ. ചോൾഡേ ഹൗസ്, ഇതൊക്കെ എനിക്കൊന്ന് ഗസ്റ്റ് ഹൗസ് എന്തോ ഹൗസാണെന്ന് തോന്നുന്നു അല്ലേ. ഇവിടെ ഫുള്ള് പഴയ ബിൽഡിങ്സ് ആണ് കേട്ടോ. ഈ ഒരു സ്ട്രീറ്റ് കാണാൻ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു ബ്യൂട്ടി. ഇവിടെ കുറച്ച് അമ്മച്ചിമാർ ഇവിടെ ഇന്ന് എന്തോ ചെയ്യുന്നുണ്ട് അവർ. ഓ, വുളൻ സോക്സ് കണ്ടോ. ജൂലേ 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 പാലസ് പാലസ്. ഓക്കെ ഓക്കെ, പാലസ് ഇതുവഴിയാണ് അവർ വുളൻ സോക്സ് ഉണ്ടാക്കുന്നത്. സോക്സ് കിത്തനായേ കിത്തന ഇവരിവിടെ നിന്ന് ഉണ്ടാക്കി വിൽക്കുന്നതാണ് കേട്ടോ. ഇവര് സാധാരണ ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് അത് കടകളിലൊക്കെ കൊണ്ടുപോകും അങ്ങനെയാണ്. ഹായ് മലയാളി മലയാളി, എന്നാ ചുണ്ട് താണ്ടേ ഇപ്പോഴും അവസ്ഥയാണ്. ചുണ്ടിന്റെ കാര്യമൊന്നും പറയണ്ട കേട്ടോ. എന്നേ ഓ ഷോക്സ് കിത്തനെ എക്സോ ദോസോ സോമേ. ഓക്കെ ഓക്കെ, ഹമാവും കാ. ഓക്കെ, എവിടെ പോകുന്നേ? ഞങ്ങള് ഇന്ന് രാവിലെ എത്തിയുള്ളൂ. ഓക്കെ, ഇപ്പോ ജസ്റ്റ് ഒന്ന് അക്നോമിറ്റി സ്റ്റേഷൻ. ഓക്കെ 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 ഓക്കെ, പരിചയപ്പെടുത്തിയില്ല. ഞാൻ വരുൺ. വരുൺ വിവേക്, രണ്ടുപേരും കൊച്ചി. സ്ഥിരം കാണാറുണ്ട്, എല്ലാം കാണാറുണ്ട്. ഓക്കെ ഓക്കെ, അടിപൊളി. ഓക്കെ 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 ഓക്കെ, ഞാൻ പാലസ് എത്തി പറമ്പ്. നമ്മളൊക്കെ അത്യാവശ്യം, ഞാൻ ഗവൺമെന്റ് ജോബാണ്. ഓക്കെ, നമ്മളത്യാവശ്യം ക്യാഷ് സ്പെൻഡ് ചെയ്തല്ലോ, ദിവസം ഉണ്ടല്ലോ, ദിവസം ഇങ്ങനെ കിടക്കയല്ലേ, ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചാ. എന്തായാലും നമുക്ക് ഇനി പോവാം, മുകളിലോട്ട് പോവാം. പാലസിലോട്ടല്ലേ, വാ. ബൈ ബൈ ആവും കാ. ബൈ ബൈ. ആ അവരിപ്പോ പൈസ ഉറക്കുവാണെന്ന് തോന്നുന്നു. അവര് 200 രൂപ പറഞ്ഞു ഷോക്സിന്, 200 രൂപയുടെ ആവശ്യമില്ല. ഓക്കെ ബൈ ബൈ. നമ്മള് നമ്മുടെ പാലസിന്റെ തൊട്ടടുത്തായിട്ട് വന്നിട്ടുണ്ട്. പാലസ് ആ മുകളിൽ കാണുന്നതാണ്, ഇതാ കണ്ടില്ലേ, അതൊക്കെ പാലസിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. അതും പാലസിൻ്റെ ഭാഗമാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൊണാസ്ട്രിയോ എന്തെങ്കിലും ആവാം. അതുവഴി ഒരു റോഡ് മാർഗമുണ്ട്, അവിടെയും കുറേ ആളുകൾ നിന്ന് എന്താ പറയുക ഈ ഒരു ഫുള്ള് നമ്മുടെ ലേ ടൗണിൻ്റെ എന്താ പറയുക ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ്. അവിടെ നിന്ന് കുറേ പേര് അത് ചെയ്യുന്നുണ്ട് കണ്ടോ. നമ്മുടെ അമ്പിളിയാമാമൻ എപ്പോഴും ഉണ്ട് കേട്ടോ ആകാശത്ത്, ഇതോ അവിടെ ഇപ്പോഴും അമ്പിളിയാമൻ നിൽക്കുന്നുണ്ട് കണ്ടോ. ഇവിടുത്തെ ഒരു വ്യൂ കണ്ടില്ലേ, ഞാൻ മുകളിൽ പോയിട്ട് അടിപൊളി വ്യൂസ് കാണിച്ചു തരാം. ഇനി വീണ്ടും നമുക്ക് നടക്കണം. സംസാരിക്കുമ്പോൾ നല്ലപോലെ ബ്രീത്തിങ് പ്രോബ്ലം ആവുന്നുണ്ട് എന്താണെന്നോ. ഇവരൊക്കെ മണിമണി പോലെ കയറി പോകുന്നു കേട്ടോ, എനിക്ക് കണ്ടിട്ട് കൊതിയാവുന്നു. ഇവിടെ വേറൊരു മലയാളിയെ കണ്ടു. ഹായ് ഹായ്. പുള്ളിക്കാരനും കൊച്ചിക്കാരനാണ്, അപ്പോൾ ഇവരുടെ നാട്ടുകാരാണ്. സോ ഞങ്ങളെല്ലാവരും ഇവിടെ തളർന്ന് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. മെയിനായിട്ട് അരിമണി തളർന്നു, പിന്നെ ഞാൻ, പിന്നെ ബ്രോ ഇച്ചിരി തളർന്നു എന്ന് തോന്നുന്നു. ഇനി ഇതാ ഇതിലേക്കൂടെയാണ് വഴിയെന്ന് തോന്നുന്നു. അതിൻ്റെ ബാക്ക് എൻട്രൻസ് ആണെന്ന് തോന്നുന്നു. നമ്മൾ ഏതൊരു എൻട്രൻസിലെത്തിയിട്ടുണ്ട്. ഇവിടെ തടിയൊക്കെ വെച്ച് അവർ ചെറുത എന്താ പറയുക ആ ഒരു വാതിലും കട്ടളയൊക്കെ പണിതിട്ടുണ്ട്. ഇവിടെയും കണ്ടില്ലേ, ഇതെന്താ
വി ആർ സിംഗ്. ഇവര് എനിക്ക് തോന്നുന്നു ഏതോ ഒരു ടൂറിസ്റ്റുകൾ വന്നപ്പോൾ അച്ചടിച്ച് വെച്ചിട്ട് പോയതാണെന്ന് തോന്നുന്നു. നോക്കിക്കുക അവരെങ്ങനെയാണ് ഇത് വൃത്തികേടാക്കുന്നതെന്ന്. അപ്പോൾ അവരൊക്കെ തോ മുകളിലോട്ട് കയറുകയാണ്. അയ്യോ സംസാരിക്കാൻ ഒട്ടും പറ്റുന്നില്ല. ഇവിടെ കുറേ ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു രാത്രി വെട്ടടിക്കുമ്പോൾ കൂടുതൽ ഇത് കാണാൻ ഭംഗിയായിരിക്കും. അയ്യോ എത്തിയിട്ടുണ്ട്, എല്ലാരും വന്നല്ലോ. അമ്മയ്ക്ക് വലിയ പീസ് കൊടുത്തേ. സോ ഞങ്ങള് ഇവിടെ കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിന്നിട്ട് ഭയങ്കര വിശപ്പൊന്നും തോന്നുന്നു കേട്ടോ. ചുമ്മാ കഴിച്ചു കഴിച്ചുകൊണ്ടിരിക്കുന്നു പാവം കേട്ടോ. നമ്മളെ അടുത്തുള്ള ബിസ്ക്കറ്റ് എല്ലാം കൊടുത്തു, അത് തീർന്നു പാവം. ഇനി നമ്മള് നേരെ മുകളിലോട്ട് പോവാ. ബ്രോ നമുക്ക് വേണ്ടി ഓടിപ്പോയി, നമ്മള് പട്ടിക്ക് ബിസ്ക്കറ്റ് എടുത്തുള്ള സമയമുണ്ട്. അവിടെ പോയി ടിക്കറ്റ് എടുത്തു. ഓക്കെ ഞാൻ ലേയുടെ ടിക്കറ്റ് കാണിച്ചു തരാം. ഇവിടെ ഏതാണ്ട് കൺസ്ട്രക്ഷൻ അവര് നടക്കാനുള്ള പാത നിർമ്മിക്കുന്നുണ്ട്. ഏൻഷ്യൻ പാലസിലെ അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന ഒരു ബിൽഡിംഗ് ആണ്. പിന്നെ ഫീ എന്ന് പറയുമ്പോൾ അഡൽസിന് 20 രൂപയാണ്. പിന്നെ എ സി ഫീയോ എന്തോ 5 എല്ലാം കൂടെ 25 രൂപയാണ് ഫീ ആയിട്ട് വരുന്നത്. ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയും എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്. ഇത് ഹിന്ദിയിലാണ്. പിന്നെ ഇത് അവരുടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെയാണ്. അല്ലാത്ത നേഷൻ ഇന്ത്യൻസ് അല്ലാത്തവർക്ക് 300 രൂപയാണ് കേട്ടോ പെർ ഹെഡ് ഫോറിനേഴ്സായിട്ട് വരുന്നവർക്ക്. സോറി അതുമാത്രമല്ല, വിസിറ്റേഴ്സ് ഫ്രം BIMSTEC കൺട്രീസ്, അതായത് ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മ്യാൻമാർ, നേപ്പാൾ, ശ്രീലങ്ക, തായ്ലൻഡ് ആൻഡ് ഓവർസൺ സിറ്റിസൺ ഓഫ് ഇന്ത്യ, അവർക്കെല്ലാവർക്കും 25 രൂപയാണ്. ബാക്കി അന്യ എന്താ പറയുക ദേശക്കാർക്ക് മാത്രമാണ് 300 രൂപ അവർ ഈടാക്കുന്നത്. ഇതാണ് നമ്മുടെ എൻട്രൻസ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാലസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഈ ഒരു പാലസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നംക്യാൽ ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റി ഉണ്ടായിരുന്ന സമയത്ത് നിർമ്മിച്ച പാലസാണ്. അതുമാത്രമല്ല എന്തോ ഇവർ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നിർമ്മിച്ചതാണ്. ഏകദേശം ഒരു 3 വർഷം മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഈ കല്ലും എന്താ പറയുക വുഡൻ ബ്ലോക്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വെച്ച് നിർമ്മിച്ചതാണ്. നമുക്കിവിടെ തന്നെ കാണാൻ പറ്റും, ഫുള്ള് വുഡും ബാക്കി സ്റ്റോണൊക്കെ വെച്ച് നല്ല ഫിനിഷായിട്ട് നിർമ്മിച്ച ഒരു പാലസ്. ഭംഗിയായിട്ടുള്ള എന്താ പറയുക ഒരു ഫ്രണ്ടിൽ അവർ എന്താ പറയുക ഈ ബാനർ വെച്ച് കൊളാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സ്കാൻ ചെയ്യണം. ഇവിടെ കണ്ടില്ലേ ഇവിടുത്തെ നിർമ്മാണം ഫുള്ള് തടിയും കാര്യങ്ങളും വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇവിടുത്തെ ഇത്. പിന്നെ ഇവിടെ കുറേ പെയിൻറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡസ്റ്റ്ബിൻ തന്നെ കണ്ടില്ലേ, അത് വുഡ് വെച്ച് എന്താ പറയുക ഇവിടെ നിർമ്മിച്ച അടിപൊളി കേട്ടോ കാണാൻ. ഇവിടെയും കുറേ പെയിൻറ്റിങ്സ് കാര്യങ്ങൾ കാണാം. ഇവിടെ എന്തോ ഒരു ഇറക്കമാണ്, പക്ഷെ അത് ഇപ്പോൾ ക്ലോസ് ആയിട്ട് ഇട്ടേക്കാണ് കേട്ടോ. യു ആർ റിക്വസ്റ്റഡ് ടു മെയിൻ ഫിസിക്കൽ ഡിസ്റ്റൻസ്. ഓ തല ഇടിച്ചു. എൻ്റെ കയ്യിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പ്ലീസ് മൈൻഡ് യുവർ ഹെഡ് എന്ന്. ഞാൻ ഇന്നിട്ടും തല ഇടിച്ചിട്ടാണ് കേട്ടോ വന്നത്. കുറേ എന്താ പറയുക ഹെറിറ്റേജ് സൈറ്റിൻ്റെ കുറേ പിക്ചേഴ്സ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ സാഞ്ചി സ്തൂപ നമ്മുടെ എന്താ പറയുക ഇതിലൊക്കെ ഉള്ളതാണ്, നമ്മുടെ കറൻസിയിലൊക്കെ ഉള്ളതാണ്. പിന്നെ മഹാരാഷ്ട്രയിൽ അജന്ത കേവ്സ്, അങ്ങനെ എലോറ കേവ്സ്, പിന്നെ ഇവിടെ ഫുള്ള് അങ്ങനത്തേതാണ്. അതുകൊണ്ട് അവിടെയും കുറേ വാൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ എന്താ പറയുക ആ ഒരു കൺസ്ട്രക്ഷൻ വുഡൻ കൺസ്ട്രക്ഷനാണ് സത്യം പറഞ്ഞാൽ കൂടുതലായിട്ട് എന്താ പറയുക ഭയങ്കര രീതിയിൽ അട്രാക്റ്റീവായിട്ടിരിക്കുന്നത് അല്ലേ. ഇവിടുത്തെ കൺസ്ട്രക്ഷനൊക്കെ അടിപൊളിയല്ലേ, ലൈറ്റിങ് കാര്യങ്ങൾ ഭയങ്കര ഒരു അടിപൊളി. ഈ ഒരു വുഡൻ ബ്ലോക്സും ഈ ഒരു റൂഫും കാര്യങ്ങളൊക്കെയാണ്. ഗയാ വില്ലേജിൽ പോയപ്പോഴും നമ്മൾ ആച്ചാൻ എന്ന് പറയുന്ന ഒരാളുടെ ഒരു ഗേളിൻ്റെ വീട്ടിൽ പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ എപ്പിസോഡ് ഞാൻ ലാസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിൻ്റെ മുകളിലും ഇങ്ങനത്തതാണ് കേട്ടോ. കണ്ടില്ലേ ഏതൊക്കെയാണ് നമ്മുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന് അതിൻ്റെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കയറാനുള്ള ക്രൈറ്റീരിയ കാര്യങ്ങൾ ഉള്ള ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരു ഓപ്പൺ സ്പേസിലാണ്. നമ്മുടെ പുറകിൽ എന്താ പറയുക നമ്മുടെ ലേ സിറ്റി ഫുള്ളായിട്ട് കാണാം. ലേ ടൗണോ ലേ സിറ്റി അതെനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. അപ്പോൾ അതാ നമ്മുടെ ആ ഒരു ലേ ഫുള്ളായിട്ട് നമ്മൾ കാണാം. ആ കാണുന്നതാണ് നമ്മുടെ മാൾ റോഡ്. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അവിടെയാണ്. നമ്മൾ അതിന് മുമ്പ് സ്റ്റേ ചെയ്ത് ഇവിടെയായിട്ടാണ്. അപ്പോൾ കണ്ടില്ലേ എന്ത് ഒരു വലിയൊരു ഇതാണ്. പിന്നെ അവിടെ കാർ പാർക്കിംഗ് ആണ് കേട്ടോ, അത് ഞാനിപ്പോഴാണ് കാണുന്നത്. അവിടെ ഒരു വലിയ കാർ പാർക്കിംഗ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അങ്ങോട്ട് ഫുള്ള് മലനിരകളാണ്, അവിടെയും താഴ്വരകളും മലനിരകളും ആണ് കേട്ടോ. പ്ലീസ് മൈൻഡ് യുവർ ഹെഡ് എന്നും പറഞ്ഞിട്ടിട്ടുണ്ട്. ഇടിച്ചില്ല ഭാഗ്യം. അവിടെ ഒരു ചെറിയ എന്തോ പറയുക നമുക്ക് അവിടെ നിന്നും കാണാൻ പറ്റും, ഒരു ഗ്ലാസ് വെച്ചുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. പിന്നെ ഇവിടെ ഉള്ളിലോട്ട് കയറണം, ഇവിടെ ചപ്പൽ വരണം ഒന്നാണ് കേട്ടോ. ഇവിടെ ഒരു ഇരുട്ടായിട്ടുള്ള ഒരു റൂം വന്നു കേട്ടോ. നമ്മൾ ഉള്ളിലോട്ട് നടക്കുവാണ്, എന്താണ് ഇവിടെ. ഓ
ഇവിടെ ഒന്നുമില്ല കേട്ടോ, ഇവിടെ ജസ്റ്റ് കൺസ്ട്രക്ഷൻ്റെ ബാക്കി വന്ന സാധനങ്ങൾ കിട്ടുന്ന ഒരു ഊട്ടുപുഴയാണെന്ന് തോന്നുന്നു. ഈ ഡോറൊക്കെ ക്ലോസ്ഡ് ആണ്, ഇവിടെ ഒന്നുമില്ല. തിരിച്ച് നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. അതുപോലെ തന്നെ വേറൊരു റൂമിൽ നമ്മൾ വന്നതാണ്. ഇവിടെ നമുക്ക് ഫോർട്ടിൻ്റെ വേറെ ഒരു സ്ഥലത്തുനിന്നുള്ള വ്യൂസ് ആണ് കേട്ടോ. ഇവിടെ നിന്ന് നേരെ പോയാൽ വെഹിക്കിൾ ചാടാം. അവിടെ കണ്ടില്ലേ മലനിരകൾ, അവിടെയും കുറച്ച് ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ മെയിൻ മാർക്കറ്റൊക്കെ ബേക്ക് സൈഡിലാണ് വരുന്നത്. അപ്പോൾ എൻ്റെ തല ഇവിടെ ഇടിച്ചു കേട്ടോ. ഓ ഇങ്ങനെ നടന്നു വന്നപ്പോൾ തല ഇടിച്ചു. ഓ എന്ത് പറയാനാ, ഭയങ്കര വേദന എടുക്കുന്നു കേട്ടോ. പണ്ടത്തെ രാജാക്കന്മാരെ സംഭവം, പണ്ടത്തെ രാജാക്കന്മാർക്ക് പൊക്കില്ലായിരുന്നു അവസ്ഥയാണ്. റോയൽ ഷൈൻ എന്നും പറഞ്ഞ് ഒരു സ്ഥലത്തോട്ട് വന്നു. ഇത് ഇവരുടെ പ്രാർത്ഥനാ സ്ഥലമാണ് അവിടെ. അതുകൊണ്ടാണ് നമ്മളുടെ അടുത്ത് എന്താ പറയുക, ഈ ഒരു ചപ്പൽ ഊരാൻ വേണ്ടി പറഞ്ഞതെന്ന് തോന്നുന്നു. ഇവിടെ ഇവിടെ തിരിയും കാര്യങ്ങളൊക്കെ കൊളുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇവരുടെ പ്രാർത്ഥിക്കുന്ന സ്ഥലം എന്തോ കേട്ടോ. അവിടെ ബുദ്ധമതത്തിൻ്റെ എന്തോ പ്രതിമകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്നത് മുഴുവൻ പ്രെയർ ബുക്സ് ആണ്, അവരുടെ വേദഗ്രന്ഥങ്ങളാണ് കേട്ടോ. ഇവിടെ ഇവിടെ നിന്ന് അറ്റം വരെയുള്ള റാക്കിൽ ഫുള്ള് ഇവരുടെ പ്രെയർ ബുക്സ് ആണ്. പിന്നെ ആളുകൾ വരുന്ന ആളുകൾ അതിൽ ഡൊണേഷനായിട്ട് പൈസ ഇടുന്നുണ്ട്. അത് മാത്രമല്ല, അതുകൊണ്ട് ആ ഫോട്ടോയ്ക്ക് മുന്നിലും നോട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ ആരുടെ പ്രതിമയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇവിടെയും എന്തോ ഹമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിട്ട് അവർ സാധാരണ കൊട്ടാറുണ്ട്. നമ്മുടെ നേപ്പാൾ എപ്പിസോഡിൽ പോയാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. നമ്മളിപ്പോ ഫോട്ടോ എക്സിബിഷൻ എന്ന് പറഞ്ഞ ഒരു ഹാളിലാണ് വന്നത്. തല ഇപ്പൊ ഇടിച്ചു താണ്ടെ എന്റെ ഇത് തല എല്ലാം ഇടിഞ്ഞു പോയാലോ. അയ്യോ അവസ്ഥ കേട്ടോ, രാജാവിന്റെ കാര്യം എന്റെ മുഖത്തിനൊന്നും ഇത് വെച്ചൂടെ. ഇവിടെ കണ്ടില്ലേ ലേ പാലസിന്റെ ഒരു ആ ഡൈമെൻഷനൊക്കെ വെച്ച് അത് എന്താ പറയാ, ഇത് കാര്യങ്ങളും മീറ്റർ കാര്യങ്ങളും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ എത്ര ഇതാണ് ഇത് സംഭവം, 9 ലെവൽ വരെ ഉള്ള ഇതുണ്ട് കേട്ടോ. ഡൗൺ 0, 1, 2, 3, 4 അതുകൊണ്ട് 9 വരെ ഉണ്ട്. പക്ഷെ അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. പഴയ ബിൽഡിംഗ് ആയതുകൊണ്ട് എന്താ പറയുക, ആ വെയിറ്റ് കൊണ്ട് ഇത് താന്ന് തന്നെ പോയി കേട്ടോ. കണ്ടോ ചരിഞ്ഞാണ് ഇരിക്കുന്നത്. ഇവിടെയും മൈൻഡ് യുവർ ഹെഡ്, ഇപ്പം തലയിടിച്ചാണ് കേട്ടോ എൻ്റെ. അവിടെ ഇടിക്കാമെന്ന് ജസ്റ്റ് തട്ടി. ഇവിടെയും ഒരു അടിപൊളി റൂം, പെയിൻറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ലഡാക്ക് മോണുമെൻറ്റ്സ്, അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോൾ ജസ്റ്റ് വേറൊരു സ്ഥലത്ത് വന്നതാണ്. നമ്മൾ നേരത്തെ നിന്നത് താഴെയാണ് കേട്ടോ. ഇവിടെ നിന്നും നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ വ്യൂസ് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ടോപ്പിലും കയറാം, ടോപ്പിൽ നിന്ന് നല്ല വ്യൂസ് കാണാൻ പറ്റും. ഇപ്പോഴേ താണ്ട് തണുത്ത കാറ്റ് കയ്യിലടിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇത് കവർ ചെയ്ത് എന്താ പറയുക, ഈ ലൈറ്റ് തീരുമ്പോൾ ഒന്ന് കവർ ചെയ്ത് തീർക്കണം. ടോപ്പിന് ജസ്റ്റ് താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഒരു മുകളിലും കൂടെ ഉള്ളൂ. അത് ജസ്റ്റ് ടോപ്പാണ്, ടെറസ് ഭാഗമാണ്. ഇവിടെ കണ്ടില്ലേ ഈ ഒരു സംഭവം, ഇത് തടിയാണ് കേട്ടോ. തടി പീസുകൾ ഇവർ കറുത്ത പെയിൻ്റ് അടിച്ചിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. കണ്ടില്ലേ അവിടെ നമുക്ക് ഫുള്ള് കാണാം. നമ്മൾ വിചാരിക്കും ഇത് കോൺക്രീറ്റോ എന്തെന്നെങ്കിലും വിചാരിക്കും. സംഭവം ഇത് പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന കണ്ടില്ലേ. നമ്മുടെ മുകളിലിതോ ആ മഞ്ഞുമലകൾ, മൗണ്ടൻസ് എല്ലാം മഞ്ഞുമലകളായിട്ടുണ്ട്. സ്നോ എല്ലാം വീണ് തുടങ്ങിയിട്ടുണ്ട്. കാരണം വിൻ്റർ വന്ന് തുടങ്ങി, ഇവിടെ ഒന്നും എത്തിയിട്ടില്ല. ഇവിടെയൊക്കെ എന്താ പറയുക, താമസിയാതെ എത്തും. ഈ ഫുള്ള് പിന്നീട് എന്താ പറയുക, സ്നോ ആയിരിക്കും. ഞാൻ കണ്ടിട്ടൊന്നുമില്ല, എൻ്റെ ഒരു ഏകദേശം ഐഡിയ വെച്ച് പറഞ്ഞാണ്. അവിടെ എല്ലാം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഏറ്റവും ടോപ്പിലുള്ള ലെയറാണ് കേട്ടോ. അല്ല ടോപ്പല്ല, ഇനിയുണ്ട് ലാസ്റ്റ് ലെയർ, ഇനിയുണ്ട് കേട്ടോ. 9th ലെയർ അവിടെയാണ്. നമ്മളിപ്പോൾ 8th ലാണെന്ന് തോന്നുന്നു. ഓരോ സ്ഥലത്തും കണ്ടോ, നമ്മൾ അവിടെ നിന്ന് കയറി ഇവിടെ വന്നു, അവിടെ നിന്ന് കയറി ഇവിടെ വന്നു. ഇനി ഇതാ വീണ്ടും 2 ലെയറും കൊണ്ടുണ്ട്. നല്ലപോലെ തണുപ്പടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അവിടെ സൂര്യഭാവോ അവിടെ എന്താ പറയുക, ഓഫായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സൂര്യനൊക്കെ അവിടെ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ലേ എയർപോർട്ടൊക്കെ വരുന്നത് ആ ഭാഗത്താണ്. അരിപ്പണിതോ അവിടെ ഇരുന്ന് വിശ്രമിക്കുകയാണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ് ഇവിടെ ഇരുന്ന് സൺസെറ്റ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. അമ്മോ ഇത് ചാടുമ്പോ കുലുങ്ങണ്ടോ, കുലുങ്ങുന്നു കേട്ടോ. ഏതാ അതാണല്ലേ. കണ്ടില്ലേ ഇവിടത്തെ ഒരു ടോയ്ലറ്റ് ആണ് കേട്ടോ. ഇവിടത്തെ അവസ്ഥ കണ്ടില്ലേ, സ്മെല്ലോട്ട് സഹിക്കാൻ പയ്യ. ആ ഒരു ചെറിയ ഹോളി കൂടെയാണ് ഷിറ്റും ബാക്കി യൂറിനും എല്ലാം പോകുന്നത്. ഏറ്റവും അപ്പോ സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളെ ഞങ്ങളെ ഫോർട്ടിന്ന് നമ്മൾ തിരിച്ചിറങ്ങി, സോറി പാലസിന്ന് തിരിച്ചിറങ്ങി.
എന്താ പറയാ, മലയാളീസൊക്കെ അങ്ങ് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്കൂടെ വണ്ടിയിൽ വരുന്നവർക്ക് ഇതിലേക്കൂടെ നടക്കാം. അവിടെ വണ്ടി വെച്ചിട്ടാണ് ഇതിലേക്കൂടെ നടക്കുന്നത്. നമ്മൾ വന്നത് അത് ആ വഴി നേരെ മാൾ റോഡിലോട്ട് പോവാം. മുകളിലായിട്ട് ഒരു ചെറിയ ബുദ്ധിസ്റ്റ് ടെമ്പിളോ എന്തോ ആണ്. നമുക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് അറിഞ്ഞൂടാ. അത് പോകാനുള്ള വഴി കാര്യങ്ങളൊക്കെ അങ്ങോട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് പേര് നടക്കുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ പാലസിലെ സെക്യൂരിറ്റിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അവിടെയും ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, ടൂറിസ്റ്റിന് പോകാൻ പറ്റിയ ഒരു എന്തോ ഒരു മൊളാസ്ട്രിയോ അങ്ങനത്തെ എന്തോ ആണെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ റോഡ് നേരെ താഴോട്ട് പോകും. നമുക്ക് ഇതിലേക്കൂടെ നേരെ താഴെ ഇറങ്ങിയാൽ നമ്മുടെ മണാലി, സോറി, നമ്മുടെ ലേ ടൗൺ ആവും. ഹരിമണി, എനിക്കൊരു ടാസ്ക് വന്നതാണ് ഈ കാണുന്ന മുകളിലോട്ടുള്ള മല കയറാൻ വേണ്ടി. തോ അവരിതോ താഴെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഏകദേശം ഇത്രയും മുകളിലോട്ട് കയറി വന്നു. അപ്പോൾ സെക്യൂരിറ്റിക്കാരൻ എന്നെ അവിടെ നിന്ന് താഴോട്ട് ആട്ടിപ്പയക്കുകയാണ്. പുള്ളിക്കാരൻ അവിടെ നിന്ന് ഫിസിലടിക്കുന്നു. ഇനി എന്തായാലും മുകളിൽ കയറി എന്താ പറയുക, പണിയാകുന്നില്ല, താഴോട്ട് തന്നെ ഇറങ്ങാം. ആ കാണുന്ന മുകളിലാണ് കേട്ടോ കയറാൻ പോയത്. അവിടെ ടിബറ്റൻ ഫ്ലാഗ് വെച്ച് അടിപൊളി കേട്ടോ, ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ട്. ഇത് കയറുമ്പോൾ നല്ലപോലെ അതാ സ്ലിപ്പാവും. ഒന്നാമത് ഷൂസ് ഇല്ല, നല്ലപോലെ സ്ലിപ്പാവാനുള്ള സ്ലിപ്പറിക്കുള്ള നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും താഴോട്ട് ഇറങ്ങാം. പുള്ളിക്കാരൻ്റെ നിന്ന് കൂടുതൽ ഫിസിൽ അടി വാങ്ങണ്ട. എന്താ പറയുക, ഇപ്പോൾ ദാണ്ടെ ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു പച്ച കളർ ലൈറ്റുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഭാഗത്ത് കണ്ടോ, ഈ ഭാഗത്ത് ഇവിടെ നടുക്ക് വൈറ്റും ഇവിടെ ഓറഞ്ചും, സോറി, അപ്പുറത്ത് റെഡും ഇവിടെ ഗ്രീനായിട്ട് ഇന്ത്യയുടെ എന്താ പറയുക പതാകയുടെ കളറിലുള്ള ഫ്ലാഗ് പോലെ നമുക്കിവിടെ കാണാൻ പറ്റും. അത് നമ്മൾ താഴെ നമ്മുടെ ലേ മാർക്കറ്റിൽ നിന്നാൽ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ ലേയിലൊക്കെ ഏതാണ്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ കത്തിത്തുടങ്ങിയിട്ടുണ്ട്. നൈറ്റ് നമുക്ക് അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയുക ഒരു സീനറീസ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഞങ്ങൾ അവസാനം മുകളിൽ നിന്ന് താഴെ ഇറങ്ങി വന്നു. അതാ ഇവിടെ കണ്ടില്ലേ കുറെ കുട്ടികൾ. ഈ വണ്ടിയിൽ പോയാലോ, ഈ വണ്ടിയിൽ ഇരുന്ന് പോവായിരുന്നു. അടിപൊളി വണ്ടി കേട്ടോ. കൊള്ളാലോ. ആ അവിടെ മേഘാലയ. ഹായ് 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 ഹായ്. എല്ലാവർക്കും നാണമുണ്ടല്ലോ, നാണമായിട്ടുള്ള ഭയമായിരുന്നു. അവിടെ കണ്ടില്ലേ കേരളവാലയ ഭാഗോ, കേരളവാല ഓടാനാണെന്ന് ഇവിടെ ഫുള്ള് സീനാണല്ലോ. ഇവിടെ കണ്ടില്ലേ ചടി കയറിയോ. മേബി 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 അവര് മറിച്ചിട്ട് കേട്ടോ. പാവം പാവം, ഈ സിറ്റിയുടെ പോവാൻ അടിപൊളിയായിരിക്കും കേട്ടോ. അമ്മമാര് തണുപ്പത്ത് കിടന്ന് ഇവിടെ വണ്ടി ഓട്ടിച്ചോണ്ട് കളിക്കുവാണ് കേട്ടോ. ഫുള്ള് സീന്. ഇതിലേക്കൂടെ വണ്ടി ഓട്ടിക്കാൻ പറ്റിയ റോഡാണ്. നമ്മുടെ ഫോർട്ടീന്ന് പാലസിന്ന്, സോറി, പാലസിന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങി കേട്ടോ. ഇവിടെ കണ്ടില്ലേ നമ്മുടെ പതാക മൂന്ന് കളറായിട്ട് ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അടിപൊളിയായിട്ട് ഒരു പതാകയുടെ ലുക്കിലുള്ള ഇതാണ് കേട്ടോ. എന്താ പറയാ, ഞങ്ങള് നേരെ അവിടെ നിന്ന് തന്നെ താഴെ ഇറങ്ങിയിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ പഞ്ചാബി ധാബയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ റെസ്റ്റോറൻറ്റ് കണ്ടാണ്. സോ ഞങ്ങൾ ദാലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സോ ഇനി റൊട്ടി കഴിക്കുവാണ്. ആ രാജ്മയും ദാലും ഉണ്ട്. ദാ ഇത് ദാലാണ് കേട്ടോ, ഇത് ദാലും അത് രാജ്മയും, സോറി, അത് ദാലും ഇത് രാജ്മയും. സോ എന്താ പറയാ, അവിടെ നിന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ മാൾ റോഡ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് വന്നു. ഇവിടെ അതാ കുറേ മലയാളീസ് ഉണ്ട്, കുറേ പേര് വന്നിട്ടുണ്ട്. ഇവിടെ ഫുള്ള് മലയാളീസാണ് കേട്ടോ. ഈ ഒരു റൂം മുഴുവൻ മലയാളീസാണ്. മലയാളി 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 ഏകദേശം ഒരു 10 പേരുണ്ട്. ഹായ് 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 ഹായ്. ഇവിടെ ഫുള്ള് മലയാളീസാണ് കേട്ടോ. നിങ്ങക്ക് മാത്രം അറിയാന്നുള്ള പാട്ട് പാടിയല്ലേ പുള്ളിക്കാരും. നമ്മുടെ പാട്ട് കച്ചേരിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇനി എന്താ പറയാ ഉറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ എന്താ പറയാ, ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെ ബൈ ബൈ.